കിളികൾ പാടണം പുതിയ പുലരി കാണണം കനവു നെയ്യണം കവിത തെരുവിലുയരണം കരമുയർത്തണം കാലുകൾ ചലിക്കണം കാടു പൂക്കണം സ്നേഹരാജ്യമുയരണം അബോരികോടാണ് കഴിഞ്ഞ ദിവസം കരുവാരക്കുണ്ട് കക്കറയിലെ സഖ വറുമുഖൻ എന്ന് പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്കെതിരെ മുസ്ലിം ലീഗിൻ്റെ പ്രാദേശിക നേതാക്കന്മാർ നടത്തിയ വർഗീയ പരാമർശം നമ്മളെല്ലാവരും കേട്ടു. അറുമുഖൻ നിസ്കരിക്കാത്തവനാണ്, നോമ്പ് നോൽക്കാത്തവനാണ്, പള്ളിയിൽ പോകാത്തവനാണ്, അറുമുഖൻ ഹിന്ദുവാണ്. പകരം മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്നാണ്, മുസ്ലിം ലീഗ് സ്വർഗത്തിലേക്കാണെന്നാണല്ലോ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഈ 2020-ലും ഒരുളുപ്പുമില്ലാതെ രാഷ്ട്രീയം പറയാനറിയാത്ത മുസ്ലിം ലീഗുകാരൻ പച്ചക്ക് വർഗീയത പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ എന്താണ് ഇവരുടെയൊക്കെ അവസ്ഥ? അല്ലെങ്കിലും ഈ പ്രാദേശിക തലത്തിലുള്ള ഇത്തരത്തിലുള്ള ആളുകളെ പറഞ്ഞിട്ട് കാര്യമില്ല. മുസ്ലിം ലീഗിൻ്റെ തലമുതിർന്ന നേതാക്കന്മാരിലൊരാളായിട്ടുള്ള കെ എം ഷാജി എന്തുകൊണ്ടാണ് നിയമസഭയിൽ അയോഗ്യനാക്കപ്പെട്ടത്? കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പച്ചക്ക് വർഗീയത പറഞ്ഞ് നിയമസഭയിലെത്തി എന്ന് പറഞ്ഞുകൊണ്ട് കോടതി അയോഗ്യനാക്കിയ ഒരു MLA മുസ്ലിം ലീഗിനേ ഉള്ളൂ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇതാണ് ഇവരുടെ അവസ്ഥ. എടോ, നിസ്കരിക്കുന്നുണ്ടോ എന്ന് നോക്കി, വിളക്ക് കത്തിക്കുന്നുണ്ടോ എന്ന് നോക്കി, കുർബാനക്ക് കൂടുന്നുണ്ടോ എന്ന് നോക്കി വോട്ട് ചെയ്യാൻ തെരഞ്ഞെടുപ്പ് പള്ളിക്കമ്മിറ്റിയിലേക്കോ അമ്പലക്കമ്മിറ്റിയിലേക്കോ അല്ല, തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പഞ്ചായത്തിലേക്കാണ്. നാടിന് ഗുണമുള്ളവർ നാട് ഭരിക്കട്ടെ എന്ന പൊതുബോധത്തിലേക്കാണ് നമ്മൾ എത്തേണ്ടത് അല്ലേ? ആ സ്ഥാനത്ത് എടോ മുസ്ലിം ലീഗുകാരാ, നിങ്ങൾക്ക് രാഷ്ട്രീയം പറയാനറിയില്ലേ? എന്താണ് നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഇന്നത് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കാൻ കഴിയാത്തത്? അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് വോട്ട് ചോദിക്കാൻ കഴിയാത്തത്? ഇടതുപക്ഷത്തിൻ്റെ അതിരൂക്ഷമായ രാഷ്ട്രീയ വിമർശനങ്ങൾ നടത്തിക്കൊണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വോട്ട് ചോദിക്കാൻ കഴിയാത്തത്? എന്തിനാണ് നിങ്ങൾ പച്ചക്ക് വർഗീയത പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കുന്നത്? മലപ്പുറത്തെ, കരുവാരക്കുണ്ടിലെ, കക്കറയിലെ പ്രിയപ്പെട്ട വോട്ടർമാരോടാണ്, മനുഷ്യസ്നേഹികളോടാണ് അറുമുഖൻ എന്ന് പറയുന്നത്. മലപ്പുറത്തെ സമുദായ രാഷ്ട്രീയത്തിൻ്റെ ഇരയാണ് മലപ്പുറം എന്ന് പറയുന്നത്. മനുഷ്യസ്നേഹത്തിൻ്റെയും മാനവികതയുടെയും നാടാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടേതാണ്. അതുകൊണ്ട് പച്ചക്ക് വർഗീയത പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കിടയിലേക്ക് കടന്നു വന്ന മുസ്ലിം ലീഗുകാരനെ ചവിട്ടി പുറത്താക്കാൻ കക്കറയിലെ എല്ലാ വോട്ടർമാരും തയ്യാറാവണം. അത് ഈ നാടിൻ്റെ അഭിമാന പ്രശ്നമാണ്. പച്ചക്ക് വർഗീയത പറഞ്ഞുകൊണ്ട് വോട്ട് പിടിച്ചു, അവിടെയെങ്ങാനും മുസ്ലിം ലീഗുകാരൻ ജയിച്ചു കഴിഞ്ഞാൽ ആ നാട് നാളെ അടയാളപ്പെടുത്തപ്പെടുക തീർച്ചയായിട്ടും വർഗീയവാദികളുടെ നാടായിട്ടായിരിക്കും. യാതൊരു തർക്കവും വേണ്ട. കാരണം അത്രമേൽ പച്ചക്ക് വർഗീയത പറഞ്ഞുകൊണ്ടാണ് അവരവിടെ വോട്ട് ചോദിക്കാൻ വന്നിട്ടുള്ളത്. അങ്ങനെ വർഗീയത പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കാൻ വന്നവർക്ക് വോട്ട് നൽകിക്കൊണ്ട് അവരെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാകാൻ പോകുന്ന പ്രയാസം ആ നാട് ആ വർഗീയവാദികൾക്കൊപ്പം നിൽക്കുന്ന നാടാണെന്ന് സാക്ഷ്യപ്പെടുത്തേണ്ടി വരും. അതുകൊണ്ട് ഒരിക്കലും അറുമുഖനെ ഒറ്റപ്പെടുത്താൻ പറ്റില്ല. അയാൾ നിസ്കരിക്കാറില്ലായിരിക്കാം, പക്ഷെ ആ നാട്ടുകാർ പറയുന്നത് കാലങ്ങളായി ആ നാട്ടിലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട മനുഷ്യർ അഞ്ചു നേരം ബാങ്ക് വിളിക്കുന്നത്, ബാങ്ക് വിളി കേട്ടുകൊണ്ട് പള്ളിയിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നത് അറുമുഖൻ എന്ന് പറയുന്ന ഹിന്ദുവായ കമ്മ്യൂണിസ്റ്റുകാരൻ നൽകിയ പള്ളിയിൽ അല്ലേ, അറുമുഖൻ കൊടുത്ത സ്ഥലത്ത് നിർമ്മിച്ച പള്ളിയിലാണ് ആ നാട്ടിലെ മുസ്ലിം സഹോദരന്മാർ നിസ്കരിക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ മതി. മനുഷ്യസ്നേഹിയായ, മാനവസ്നേഹത്തിൻ്റെ പ്രതീകമായ കമ്മ്യൂണിസ്റ്റുകാരനായ, ജന്മം കൊണ്ട് ഹിന്ദുവും കർമ്മം കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരനുമായ സഖാവ് അറുമുഖൻ, അറുമുഖൻ ജയിക്കൽ അനിവാര്യമാണ് എന്നത് തന്നെയാണ് പറയാനുള്ളത്. അറുമുഖന് വോട്ട് ചെയ്താൽ, ചുറ്റികാരിവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ട് ചെയ്താൽ, അല്ലെങ്കിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്താൽ, നാളെ പടച്ചോൻ നിങ്ങൾ എന്തെങ്കിലും പറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മഹശ്ശറയിൽ വെച്ച് നിങ്ങൾ എന്തിന് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തു എന്ന് ചോദിക്കുമെന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടോ? എന്തുകൊണ്ട് ലീഗിന് വോട്ട് ചെയ്തില്ല എന്ന് പടച്ചോൻ നാളെ ചോദിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതൊക്കെ വെറുതെയാണ്. ഒരു കാലത്ത് അങ്ങനെയൊക്കെ പേടിപ്പിക്കാമായിരുന്നു, മലക്കുകൾ ഇറങ്ങി വോട്ട് ചെയ്യുമെന്നും ലീഗിൻ്റെ കോണി എന്ന് പറയുന്നത് സ്വർഗത്തിലേക്കുള്ളതാണെന്നുമൊക്കെ ഒരു കാലത്ത് ഈ നാട്ടിൽ ചിലവാകുമായിരുന്നു. ഇപ്പോഴും അതേ വർഗീയ കാർഡ് ഇറക്കി വരുന്ന മുസ്ലിം ലീഗുകാരൻ്റെ ചെവിട്ട തടിക്കാൻ, അവനെ ഈ തെരഞ്ഞെടുപ്പോടുകൂടി മലപ്പുറത്ത് നിന്ന് ചവിട്ടി പുറത്താക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ജാഗ്രതയോടെ ഇടപെടേണ്ട കാലമാണ്. വർഗീയവാദികൾക്ക് ഒരു തരത്തിലുമുള്ള ഇടപെടൽ നമ്മുടെ നാട്ടിൽ നടത്താൻ കഴിയാത്ത രീതിയിലേക്ക് പ്രിയപ്പെട്ടവരെ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇനി അഥവാ പടച്ചവൻ ചോദിച്ചു എന്ന് വിചാരിക്കുക, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്കെൻ്റെ മതം, വർഗീയത പറയുന്നവൻ നമ്മിൽ പെട്ടവനല്ല, ഇങ്ങനെയല്ലേ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്? അതുകൊണ്ട് ഞങ്ങൾ സ്നേഹിക്കുന്ന, ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്, ലക്കും ദീനുക്കും വലിയ ദീൻ,
വർഗീയത പറയുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. ഇങ്ങനെയാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് ആ പ്രവാചകൻ അങ്ങനെ പഠിപ്പിച്ചിട്ട് ആ പ്രവാചകന്റെ അനുയായികളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ പേരിൽ വോട്ട് പിടിക്കാൻ വരുന്നവർ പച്ചക്ക് വർഗീയത പറയുന്നത് കൊണ്ട് അവർക്കെതിരെ ഞങ്ങൾ വിധി എഴുതി എന്ന് ധൈര്യമായി നിങ്ങൾക്ക് നാളെ പടച്ച തമ്പുരാന്റെ മുന്നിൽ മറുപടി പറയാൻ കഴിയും. യാതൊരു തർക്കവും വേണ്ട. അതുകൊണ്ട് ധൈര്യമായിട്ട് ഇടത് പക്ഷത്തിന് വോട്ട് ചെയ്യാം. ഞങ്ങൾക്ക് മുടങ്ങാതെ പെൻഷൻ തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് വീടുകൾ ലഭിച്ചിട്ടുണ്ട്. പ്രശ്നങ്ങളുണ്ടായപ്പോൾ, പ്രയാസങ്ങളുണ്ടായപ്പോൾ ഞങ്ങൾക്ക് പട്ടിണി കൂടാതെ ജീവിക്കാൻ അരിയും ഭക്ഷ്യധാന്യ കിറ്റുകളും നൽകിയിട്ടുണ്ട്. പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നുകൊണ്ട് ഈ നാട്ടിലെ മുസ്ലിം സമുദായത്തെ മതന്യൂനപക്ഷങ്ങളെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ മക്കളെ സംരക്ഷിക്കുന്ന മാതാവിനെ പോലെ ഞങ്ങൾക്കെല്ലാവർക്കും കരുത്തും ആത്മവിശ്വാസവും നൽകിക്കൊണ്ട് ഇടതുപക്ഷക്കാരനായ കമ്മ്യൂണിസ്റ്റുകാരനായ സഖാവ് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി കാവൽ നിന്നിട്ടുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് പറയാം, പടച്ച തമ്പുരാനെ അതുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തതെന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതുപോലെ വർഗീയത പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്ന മലപ്പുറത്തെ സമുദായ രാഷ്ട്രീയത്തിൻ്റെ അപ്പോസ്തലന്മാരെ ഈ തെരഞ്ഞെടുപ്പോടുകൂടി കെട്ടുകെട്ടിക്കാൻ നമുക്കാവേണ്ടതുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സഖാവ് അറുമുഖന് എല്ലാവിധ പിന്തുണയും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കോട്.